வந்து பார்த்தாயா? தஜம் தஜம் தகஜம் അവന്റെ തലേന്ന് ചാടിയ ചെള്ളിന് അവൻ തന്നെ തല്ലിക്കൊല്ലുക. ഹലോ ഇല്ലേ, ഹലോ, ആ സുധി, ഹലോ, ഞാൻ ചോദിക്കാം ചേട്ടാ, ഞാൻ ചോദിക്കാം. ഉണ്ട് ഉണ്ട് പുള്ളി ഇവിടെ ഉണ്ട്. ഒന്നാം തീയതി ഒഴിവുണ്ടോ കേട്ടോ, ജനുവരി ഒന്നിന്, ജനുവരി ഒന്നിന് ഒഴിവുണ്ടോ? എന്തിന്? നോബിച്ചേട്ടന്റെ ഭരതനാട്യം വേണം നിന്റെ ടീമിന്റെ. കൊടുക്കാവോ? ഞാൻ പറയാം. ഹലോ, ആ എവിടത്തെ കമ്പറ്റിക്കാരാണ്? കൊല്ലത്തുനിന്നാണോ? ആ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. ഡിസംബറിൽ എന്റെ പരിപാടി ബുക്ക് ചെയ്താൽ ഒരു ജഗദീഷ് ഫ്രീ ഉണ്ട്. അതും കൂടെ കൊടുക്കും. ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് ശരിക്കും ഒരു ടാസ്ക് ആയിട്ട് നമ്മൾ കൊടുത്തതാട്ടോ, പക്ഷേ ഭയങ്കര രസമായിട്ട് കളിച്ചു. സ്പെഷ്യലി അനീഷേട്ടനും കൂടെ വന്നപ്പോഴേ ഭയങ്കര സീരിയസ് ആയിട്ടൊരു പെർഫോമൻസ് ആയിട്ട് പോയി. സാധാരണ ഞങ്ങളിത് പിന്നെ സൂര്യ ഫെസ്റ്റിന് മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ. പിന്നെ അനീഷേട്ടൻ നിങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങൾ ചെയ്തല്ലേ പറ്റൂ. സൂര്യ ചെയ്യുന്ന സാധനം നിങ്ങൾ ഫ്ലവേഴ്സ് ചെയ്തത് വളരെ നന്നായി. ചെയ്തു നോബിച്ചേട്ടൻ ആക്ച്വലി ഒരു കോമഡി ആക്ട് ആയിട്ട് ചെയ്തു തുടങ്ങിയത്. അപ്പൊ തന്നെ നമ്മൾ ചിരിച്ചോണ്ടിരിക്കായിരുന്നു. പക്ഷെ അനീഷേട്ടനും കൂടെ വന്നപ്പോ പുള്ളി ജീവിച്ചെന്ന് ഭയങ്കര രസമായിട്ട് ചെയ്തു. സൂപ്പർ. എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഒരു രക്ഷയില്ല, ഗംഭീര. ചില സ്റ്റെപ്പൊക്കെ ശോഭന ചേച്ചി ചെയ്ത പോലെ തന്നെ കറക്റ്റ് ചെയ്തു. ഞാൻ കുറെ മാറ്റി പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ അങ്ങോട്ട് തന്നെ വരുന്നു. ശരിക്കും ഞാൻ ഈ ഒരു ഗിഫ്റ്റ് കണ്ടറിഞ്ഞു. എനിക്കറിയായിരുന്നു ഇത്രയും ടാലന്റഡ് ആണ്. പക്ഷെ ഇടയ്ക്ക് അനീഷണം അനീഷണം ഒന്ന് തകർത്തു. പക്ഷെ ഞാൻ ഇടയ്ക്ക് വെച്ച് രണ്ടാളും ചത്തു എന്ന് വിചാരിച്ചു. മറ്റേ അതൊന്നല്ല, ഞാൻ വിചാരിച്ചു എന്റെ മുട്ട് ഈ ചിരട്ട ഈ സൈഡ് വരുമെന്ന് വിചാരിച്ചു. പിന്നെ പക്ഷെ അത് മാരുതി ഒമനിയുടെ മേളിലേക്ക് പാണ്ഡിലോറി മറയുമ്പോൾ ഒരു മറക്കും. അങ്ങനെയാണെങ്കിലേ ഇത് വലിയൊരു വാർത്തയായിരുന്നു. അങ്ങനെ അല്ലേ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പിസോഡ് ഇത് മാത്രം ഇട്ടാലോ? അല്ല ലക്ഷ്മി, ലക്ഷ്മി ഇവിടെ ഒരാൾക്ക് ഈഗോ അടിച്ച് അതറിഞ്ഞ ടീമിന്. പിന്നെ പുള്ളി ഇവിടെ ചെയ്ത് തകർത്ത് വെച്ചിരുന്ന സാധനം ഞാൻ അനീഷേട്ടൻ അടുത്ത് അനീഷേട്ട പോവെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അനീഷേട്ടൻ ആക്ച്വലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആരതി വരുന്നില്ല. ടീം അവിടെ രാമദാവൻ സെറ്റ് ആയിട്ടിരിക്കാണ്. അപ്പൊ ആരതി വന്ന് കളിച്ചു. ആരതി അസലായിട്ട് കളിച്ചു കേട്ടോ. ആരതി ആരതി എന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു, പക്ഷേ അനീഷണ്ണ വേറെ എനിക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റൂല. അനീഷണ്ണ എവിടെ ചെന്നാലും മറ്റേ നൂലിട്ടുള്ള പരിപാടി ഗംഭീരായിട്ട് ചെയ്തു കേട്ടോ അനീഷേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേട്ടാ. താങ്ക് യു.